മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള കൊല്ലം കൊട്ടാരക്കര വാളകത്തെ സ്കൂളിലെ അധ്യാപകനെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. കൃഷ്ണകുമാർ എന്ന അധ്യാപകനെയാണ് വാളകത്ത് റോഡരികിൽ നിന്ന് അവശനിലയിൽ കണ്ടെത്തിയത്. അധ്യാപകൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വാളകത്ത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ശിവലാൽ ചേരുന്നു. ശിവലാൽ, ഹർത്താൽ സമാധാനപരമാണോ? എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് വിശദീകരണം. അളകന്ത, ഇന്ന് പുലർച്ചെയോടെയാണ് വാളകം രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൃഷ്ണകുമാറിനെ റോഡരികിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തെ കണ്ടെത്തിയത് പോലീസ് തന്നെയാണ്. ആദ്യം ഒരു വാഹനാപകടമാണെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ പിന്നീടാണ് വളരെ ക്രൂരമായി ഇദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. അദ്ദേഹത്തിന്റെ മലദ്വാരത്തിൽ വളരെ മൂർച്ചയുള്ള ഒരു ആയുധം കയറ്റി ജനനേന്ദ്രിയത്തിന് മുറിവ് പറ്റി എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്നത്. സംഭവത്തിന് പിന്നിൽ ആരാണെന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല എന്നാണ് അല്പം മുമ്പും കൊട്ടാരക്കര പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. കൊട്ടാരക്കര പോലീസാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ഊർജിതമായി തന്നെ പ്രതികളെ പിടിക്കാനുള്ള അന്വേഷണം നടക്കുന്നതായാണ് കൊട്ടാരക്കര സി അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. വാളകത്ത് ഇതുമായി ബന്ധപ്പെട്ട സിപിഎം ഹർത്താൽ നടത്തുകയാണ്. ഹർത്താൽ പൊതുവെ സമാധാനപരമാണ്. വാഹനങ്ങളൊക്കെ ഇവിടുന്നുണ്ടെങ്കിലും കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ പറയപ്പെടുന്നത് ഈ കൃഷ്ണകുമാർ എന്ന അധ്യാപകൻ ഈ സ്കൂളിലെ മാനേജ്മെന്റുമായി സ്കൂൾ അധികൃതരുമായി വളരെ നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രിൻസിപ്പൽ ഹെഡ്മിസ്ട്രസ് ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗീത. ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സീനിയോറിറ്റി പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്കൂളിലെ ചില ക്രമക്കേടുകളുടെ പേരിൽ ഈ അടുത്ത കാലത്ത് വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. അതായത് സ്കൂളിലെ കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുക, അതോടൊപ്പം തന്നെ ഉച്ചക്കഞ്ഞിയിലുള്ള ക്രമക്കേടുകൾ, തുടർന്നുള്ള ചില ക്രമക്കേടുകളുടെ പേരിൽ ഈ സ്കൂളിനെതിരെ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. ഇതിനു പിന്നിലൊക്കെ ഈ കൃഷ്ണകുമാർ എന്ന അധ്യാപകന് പങ്കുണ്ടെന്ന വാദത്തെ തുടർന്ന് സ്കൂൾ അധികൃതരും അധ്യാപകരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ സ്കൂൾ മാനേജ്മെന്റിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സിപിഎമ്മും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ഈ കൃഷ്ണകുമാറിന്റെ ബന്ധുക്കളുമൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് തന്നെയാണ് കൊട്ടാരക്കര പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അധ്യാപകൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് അദ്ദേഹം എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. അളകനന്ദ, ശിവലാൽ ബാലകൃഷ്ണപിള്ളയുടെ ഉടമസ്ഥതയിലാണ് ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ സംഭവത്തെ കുറിച്ച്? എന്തെങ്കിലും തരത്തിലുള്ള സ്കൂൾ അധികൃതരോട് നമ്മൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നു. സ്കൂൾ അധികൃതർ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെയും അദ്ദേഹം സ്കൂളിൽ എത്തിയിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, പഠിപ്പിച്ച് പോയതാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഈ സംഭവങ്ങൾ പുറത്താകുന്നതോടുകൂടിയാണ് അറിയുന്നത്. ബാക്കി ഒരു കാര്യവും സ്കൂൾ അധികൃതർക്ക് അറിയില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിന് പരിക്ക് പറ്റി അവശ നിലയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യം മാത്രമേ അവർക്ക് അറിയാവൂ എന്നാണ് സ്കൂൾ അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ശിവലാൽ, അദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്താണ് പറയുന്നത്? അദ്ദേഹം സ്കൂളിൽ ചെന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിരുന്നു. എപ്പോഴാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ച് വീട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമോ? അളകനന്ദാ, വീട്ടുകാരുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ ഈ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ പ്രധാന അധ്യാപികയാണ് ഗീത. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഒപ്പം തന്നെ മറ്റ് അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഈ ഇവിടെ നിന്നും ഈ വാളകം എന്ന ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഈ പ്രദേശത്ത് നിന്നും അവരൊക്കെ തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിനും വിവരങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ശിവലാൽ, സംഭവത്തെക്കുറിച്ച് ഉടൻ അന്വേഷണം വേണമെന്ന് കൊട്ടാരക്കര എംഎൽഎ ആയിഷ പോറ്റി ആവശ്യപ്പെട്ടു. പീഡനത്തിന് പിന്നിൽ ചില ഉന്നതരുണ്ടെന്ന സംശയമുണ്ടെന്നും ആയിഷ പോറ്റി ആരോപിച്ചു. പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ, വാളകം RVHS അധ്യാപകനാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഭാര്യയും അവിടുത്തെ അധ്യാപികയും പ്രിൻസിപ്പാളും അളിപ്പം. അപ്പോ ആ നിയമനവുമായി ബന്ധപ്പെട്ട് കുറച്ചുനാളായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സീനിയോറിറ്റി മറികടന്ന് വേറൊരാൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഒക്കെ നിലനിൽക്കുകയും ഡിപ്പാർട്ട്മെന്റൽ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇവർ കോടതിയിൽ പോയിട്ട് കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കാനായിട്ടുള്ള അപ്പോഴും വന്നു. അതിനിടയിൽ ഇത്തരത്തിലുള്ള കുറേയധികം ക്രമക്കേടുകൾ ആ സ്കൂളിൽ നടക്കുന്നുള്ളതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരു അന്വേഷണമൊക്കെ റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു ഇതിന്റെ കണ്ടെത്തലുകളെ സംബന്ധിച്ചൊക്കെ. അപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ
ഈ ആക്രമണവും ഇപ്പൊ റോഡരികിൽ കിടക്കുന്ന സംഭവവും ഈ സംഭവങ്ങളും എല്ലാം കൂടി ഒരു ബന്ധമുള്ളതായിട്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് വലിയ സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗൗരവമായിട്ട് അന്വേഷിച്ച് നടപടി എടുക്കണം. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തു, നിയമസഭയിൽ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടായിരിക്കുന്നത്. പ്രമോഷൻ തടയുമെന്ന് ആർ ബാലകൃഷ്ണപിള്ള ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് അധ്യാപകന്റെ ഭാര്യ ഗീത പറഞ്ഞു. കൃഷ്ണകുമാറിന് മറ്റ് ശത്രുക്കളുള്ളതായി അറിയില്ലെന്നും ഗീത പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്നും എസ് ലല്ലു ചേരുന്നു. ലല്ലു, ബാലകൃഷ്ണപിള്ള നേരിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണോ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത, അധ്യാപകന്റെ ഭാര്യ ഗീത പറയുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത്? അല്പം മുമ്പാണ് നമ്മൾ ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ ഗീതയുമായി സംസാരിച്ചത്. അവർ പറയുന്നത് ഈ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജരായ ആർ ബാലകൃഷ്ണപിള്ളയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പ്രമോഷൻ തരില്ല എന്ന് ആർ ബാലകൃഷ്ണപിള്ള തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഗീത പറഞ്ഞത്. കൃഷ്ണകുമാറിന് മറ്റു ശത്രുക്കൾ ഉള്ളതായി അറിവില്ലെന്നും ഗീത പറയുകയുണ്ടായി. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും, കുറ്റക്കാരെ കണ്ടെത്തണമെന്ന അഭ്യർത്ഥനയോട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ഗീത പറഞ്ഞു. തീർച്ചയായും ബാലകൃഷ്ണപിള്ളയുമായി ഇത്തരത്തിൽ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും അവർ പറഞ്ഞത്. കൃഷ്ണകുമാറിന്റെ അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതരമാണ്. അദ്ദേഹം ഇപ്പോൾ സർജിക്കൽ ICU ഉള്ളത്. രാവിലെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന അദ്ദേഹത്തെ ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ടുവന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സർജിക്കൽ ICUലേക്ക് മാറ്റിയിരിക്കുന്നത്. ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അദ്ദേഹത്തിന് ഇടുപ്പലിൽ മൂന്ന് സ്ഥലത്ത് പൊട്ടലുണ്ട്. അത് മാത്രമല്ല, ഈ എന്തോ ഒരു മൂർച്ചയുള്ള ആയുധം മലദ്വാരത്തിലൂടെ കയറ്റിയത് കൊണ്ട് തന്നെ ഈ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. കുടൽ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുകയുണ്ടായി. പ്രഷറില് വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റ് യാതൊരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ ഇപ്പോൾ നിർവാഹമില്ല. വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകുന്ന വിവരം. ലല്ലു, അദ്ദേഹത്തിന്റെ വീട്ടുകാർ മാത്രമാണോ അധ്യാപകന്റെ സമീപത്തുള്ളത്? സ്കൂളിൽ നിന്നും ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആണ് പ്രധാനമായും മെഡിക്കൽ കോളേജ് സർജിക്കൽ ICUയിലുള്ളത്. പ്രത്യേകിച്ച് സർജിക്കൽ ICU പോലുള്ള വളരെ സന്ദർശകർക്ക് വളരെ കർശനമായ നിയന്ത്രണമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. കൊട്ടാരക്കരയിൽ നിന്നും മറ്റും CPIMന്റെ ചില നേതാക്കൾ, ഏരിയ സെക്രട്ടറി അടക്കമുള്ള ചില നേതാക്കൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. 2-3 അധ്യാപകർ സ്കൂളിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. അളകരണം